എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. 116 സങ്കീർത്തനം 12 വാക്യം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും. ആരാധ്യനായ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ആരാധകന്റെ ഹൃദയമാണ് ഈ വാക്യം. യഹോവ അദ്ദേഹത്തിന് ചെയ്ത 4 ഉപകാരങ്ങൾ ഈ സങ്കീർത്തനത്തിന്റെ 2, 7, 8, 16 വാക്യങ്ങളിലായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ കാതുകൾ അവനിലേക്ക് ചാഞ്ഞിരിക്കുന്നു, ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവയാണ് ആ 4 ഉപകാരങ്ങൾ. പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങളും നമ്മുടെയും അനുഭവങ്ങളല്ലേ? എന്നാൽ ഇവയ്ക്ക് പ്രതിഫലമായി ദൈവത്തിന് നമുക്ക് എന്ത് പകരം നൽകുവാൻ കഴിയും? രക്ഷയുടെ പാനപാത്രം എടുത്ത് ആ നാമത്തെ കീർത്തിക്കുകയല്ലാതെ ആരാധിക്കാൻ നമുക്ക് ആരാധ്യനായവനെ ഈ നൽദിനത്തിൽ. പ്രാർത്ഥിക്കാം. ദയയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി നന്ദി. അവയെ ധ്യാനിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രസാദകരമായ ആരാധന സമർപ്പിക്കുവാൻ ഇന്ന് അടിയങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ.